തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണനാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാടക വീടിന്റെ ഉടമസ്ഥൻ ബിജു പറയുന്നത് എന്തെന്ന് ആദ്യം കേൾക്കാം. ഈ കുട്ടി ഇവിടെ മെഡിക്കൽ കോളേജില് MBBSനും PGക്കും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് SR ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. 3 വർഷം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ്, ഒരു പേയിങ് ഗസ്റ്റ്. ഞങ്ങളുടെ കുടുംബത്തിലെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പെട്ടെന്ന് വൈകുന്നേരം 1:30 പുള്ളിയുടെ അമ്മ, ഈ കുട്ടിയുടെ അമ്മ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇതേപോലെ അഭിരാമിയുടെ അമ്മയാണ് വിളിച്ചത്, ഒന്ന് താഴെ പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ വൈഫ് താഴെ വന്നിട്ട് കത് തട്ടിയിട്ട് തുറന്നില്ല, ഒത്തിരി പ്രാവശ്യം ശക്തിയായിട്ട് തട്ടി തുറന്നില്ല. അപ്പോൾ എന്നെ മേളിൽ നിന്ന് വിളിച്ചു, ഞാൻ വന്നിട്ട് തട്ടിയിട്ടും തുറന്നില്ല. അങ്ങനെ ഞാൻ പുറകത്തെ വശത്തൂടെ ജനലിൽ ഒന്ന് ഗ്ലാസ് തട്ടി പൊട്ടിച്ച് നോക്കിയപ്പോഴൊക്കെയാണ് അകത്ത് കുട്ടി കട്ടിൽ കിടക്കുന്നതാണ് കണ്ടത്. പക്ഷേ കണ്ട് ഉറങ്ങുന്നതാണ് ഞാൻ ആദ്യം ധരിച്ചു. പക്ഷേ പെട്ടെന്നാണ് കയ്യിൽ ഒരു സിറിഞ്ചിരിക്കുന്നത് നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത റൂമിൽ വേറൊരു ഡോക്ടറുണ്ട്, കൂടെ പഠിക്കുന്ന ഒരു കുട്ടി, അവരാളെയും വിളിച്ചു വന്ന് ഈ കതവിനെ ചവിട്ടി തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ല, പോലീസ് എന്തോ എടുത്ത് കുറിപ്പ് എടുത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾ പിന്നെ ആ ഒരു റൂമിനകത്ത് കയറിയില്ല.